ഹായ്, ടോപ്പ് ടെൻ റിവ്യൂ ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ബിഗ് ബോസ് ടോക്കാണ് സംസാരിക്കാൻ വരുന്നത്. ഇന്ന് 74th എപ്പിസോഡ്. അത് 70 ആഴ്ച പിന്നിട്ട് 80th വീക്കിലേക്ക് കടക്കുന്ന നിമിഷങ്ങളാണ് ബിഗ് ബോസ് സീസൺ 6 ജേണി എന്ന് പറയുന്നത്. ഇന്ന് ഒരു എവിഷൻ പ്രക്രിയ നടന്ന ദിവസവുമാണ്. നമ്മൾ നേരത്തെ തീരുമാനിച്ച പോലെ തന്നെ പ്രേക്ഷകരെ വോട്ട് അടിസ്ഥാനമാക്കി നമ്മൾ ആരെ ഉദ്ദേശിച്ചാണോ വോട്ട് കുറവുള്ളത് അവർ തന്നെയാണ് ഇപ്രാവശ്യവും ഔട്ടായിരിക്കുന്നത്. പ്രേക്ഷകരുടെ വിധി ബിഗ് ബോസ് വിധിയല്ല എന്നോർക്കണം. ജനവിധിയാണ് അവിടെ നിഷ്പക്ഷം തീരുമാനമെടുത്തത്. ഇറ്റ്സ് ഗുഡ്. ഇതുപോലുള്ളൊരു നിലപാടിനോട് നമ്മൾ എന്നും യോജിക്കും എന്നത് മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബട്ട് ഒരുപാട് തവണ റസ്മിൻ ഭായ് കൂട്ടുകെട്ടിൽപ്പെട്ട് ഔട്ടാകും ഔട്ടാകുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രേക്ഷകരെ എല്ലാവരെയും മണ്ടനാക്കണം. ഒരാളെ ഒന്നിലധികം ഉപദേശിക്കാം. 10 തവണയെന്നും ഒരാളും ഉപദേശിച്ച് അവരവരുടെ വഴിക്ക് വരില്ല. റസ്മിൻ്റെ കൂട്ടുകെട്ടാണ് റസ്മിൻ എന്ന കോർണറായ വ്യക്തി ഇപ്പം ഔട്ടാകാൻ കാരണം. അതായത് ഈ 70th വീക്കിൽ റസ്മിൻ ഔട്ടാകുന്നത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതാണ്. റസ്മിൻ അവിടെ ഒരു വിന്നർ മെറ്റീരിയലല്ല. അപ്പോൾ ഒരു കോർണറായി വന്ന റസ്മിൻ ഇന്ന് ഒരു സെലിബ്രിറ്റി ആയിട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇറ്റ്സ് അമേസിങ്, ഇറ്റ്സ് മാജിക്. ഇതാണ് ബിഗ് ബോസിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു വിഷ്വൽ മീഡിയ. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലെ ഒരു കണ്ടൻറ് തന്നെയാണ് ഇന്ന് റസ്മിൻ. ഏറ്റവും കൂടുതൽ അവിടെ കോണ്ടൻറ്റ് നിലവാരം, അതായത് പ്രൊവോക്കേഷനായാലും സ്നേഹബന്ധങ്ങളിലായാലും കൂട്ടുകെട്ടിലായാലും നെഗറ്റീവിലായാലും കോണ്ടൻറ്റിൻ്റെ ഒരു കടൽ പേമാരി തന്നെയായിരുന്നു. നമ്മൾ ആരും വിശ്വസിക്കില്ല. റസ്മിൻ്റെ ഇന്നത്തെ ബിഗ് ബോസ് ജേണി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നിഗൂഢതയുള്ള ഒരു ജേണിയാണ്. മറ്റാരുടെയും ഇത്രയും നമ്മൾ എക്സ്പ്രഷൻ ഇട്ട് പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു എവിഷൻ വളരെ അത്യാവശ്യമായൊരു കാര്യമാണ് സീസൺ 6 ആവശ്യത്തിൽ എന്ന് എനിക്ക് തോന്നി. മൈ ഒപ്പീനിയൻ, റസ്മിൻ ഔട്ടാകുന്ന എവിറ്റഡ് എന്ന് പറയുന്ന പ്രോസസ്സിൽ എത്തേണ്ട വ്യക്തി തന്നെയാണ്. ബട്ട് പുറത്ത് റസ്മിന് ആരാധകരുണ്ടാകും. ഗെയിമൊക്കെ തന്നെയാണ്. ആ ഗെയിമൊക്കെ ആ വീട്ടിനുള്ളിൽ അയച്ചു വെച്ച് ഒരു കുപ്പായം അയച്ചു വെക്കുന്ന മാതിരി അയച്ചു വെച്ച് പുറത്തേക്ക് പോകണം. അവിടെ ഉണ്ടായിരുന്ന ഒന്നും മനസ്സിലേക്കെടുക്കാതെ നമ്മൾ പുറത്ത് ചെല്ലുമ്പോൾ വി ആർ ദ ഹാപ്പി. ഇതൊരു ചലഞ്ചാണ്. ഈ ചലഞ്ചിൽ ഫൈറ്റ് ചെയ്തവർക്ക് ഏത് നടുക്കടയിലിട്ടാലും അവർ നീന്തിത്തൊയ്ത് ഇക്കരെ എത്തും. അതാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ എന്ന ഈ മഹാ ഷോയുടെ ആധിപത്യം എന്ന് പറയുന്നത്. ഇതൊരു അതിജീവിതത്തിൻ്റെ കഥയാണ്, ഒരു മൈൻഡ് ഗെയിമാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു പ്രഷർ കുക്കറാണ്. നമ്മൾ ഒരു കുക്കറിൽ എന്തും വേവിച്ചാൽ അത് അവസാനം അത് പൊട്ടിത്തെറിക്കുന്ന നിമിഷം നമ്മൾ ഓഫാക്കിയില്ലെങ്കിൽ ആ കുക്കർ ഒരു പ്രഷർ കയറി ഒരു വല്ലാത്തൊരവസ്ഥ നമ്മുടെ മൈൻഡിനുണ്ടാക്കും. അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് എന്ന ലൈഫും.
അതിൽ 100 ദിവസം ജീവിക്കുന്നവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം, പെരുമാറ്റം, രീതികൾ, വന്ന് ജീവിച്ച രീതികൾ ഒക്കെ ഒരു ചേഞ്ച് ഓഫ് അപ്ഡേറ്റ്സ് എന്ന നിലയിലേക്ക് നമ്മൾ മാറും, അല്ലെങ്കിൽ നമ്മളെ മാറ്റിയെടുക്കും സോഷ്യൽ മീഡിയ. അപ്പോൾ ഇന്നലെ വരെ അറിയാത്തവർക്ക് ഇന്ന് അറിയാവുന്ന ഒരു ചാൻസും കൂടിയാണ് ബിഗ് ബോസ് എന്നത് നമ്മളൊക്കെ എന്നും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു ചോയ്സാണ്, നമുക്കും നടനാകണമെന്നും ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റ് ആവണമെന്നും പലർക്കും പലരുടെയും സ്വപ്നങ്ങളും ഡ്രീമുകളും ആഗ്രഹങ്ങളുമാണ്. ആ സ്വപ്നങ്ങളുടെ ഒരു യാത്രയാണ് ആ ഒരു ജേണി നമുക്ക് പിന്നിട്ട വഴികളിൽ ഓർമ്മപ്പെടുത്തലാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ബിഗ് ബോസ് എന്ന ഷോ, ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രേക്ഷകരോട് പറയുന്നത്, ബിഗ് ബോസ് സീസൺസിൻ്റെ ഒരു പോസിറ്റീവ് സൈഡിൽ നമ്മൾ ഇത്തരത്തിലുള്ളൊരു രീതികൾ കാണുമ്പോഴും തിരശീലയിൽ മറഞ്ഞു നിൽക്കുന്ന നെഗറ്റീവ്സുകളും ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇന്നലെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ വിഷസൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ ദിവസത്തെ റിവ്യൂ നോക്കുമ്പോൾ ഇന്നൊരു അബ്സെൻറ്റ് മൈൻഡ് ലേഡാണ് നമുക്ക് പോകാൻ സാധിച്ചത്. കാരണം ഇന്നലത്തെക്കാളും ആവേശം ഇന്ന് ബിഗ് ബോസ് എപ്പിസോഡിൽ കണ്ടില്ല. കാരണം ബിഗ് ബോസിലുണ്ടായിരുന്ന കഴിഞ്ഞൊരു ടാസ്കിൻ്റെ വിഭജനത്തിലെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ പേരിൽ ബിഗ് ബോസിലെ മികച്ച മത്സരാർത്ഥിയായ ജിൻഡോനെ ലാലേട്ടൻ ഒരു വാക്കുവാദത്തിൽ ജഡ്ജ്മെൻറ്റിൻ്റെ പേരിൽ ഒരു ക്രൂശിക്കുക എന്ന, അതായത് ശരിയായ ജഡ്ജ്മെൻറ്റ് തെറ്റാണ് അവർ ചെയ്തെങ്കിലും ആ ജഡ്ജ്മെൻറ്റ് ശരി ചെയ്തവരെ കുറ്റം പറയുന്ന ഒരു കുറ്റാരോപണം നടത്തിയ പോലെയുള്ള ഒരു നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മൂഡായിരുന്നു നമുക്കുണ്ടായിരുന്നു. സത്യത്തിൽ ആ ജഡ്ജ്മെൻറ്റിൽ ജിറ്റോ പറഞ്ഞ കാര്യങ്ങളിൽ 100% ശരിയാണ്. അപ്സര പെട്ടെന്ന് പെട്ടായിരുന്നു ആ പനി ടാസ്കും ആ തലയണയും നിർമ്മിക്കുന്നത് നമ്മൾ കണ്ടത്. പെട്ടെന്ന് പെട്ടെന്ന് തുന്നി ഈ ഇത്രയും ആക്കണമെന്ന ഒരു തത്രപ്പാട് അപ്സര എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. ആ ഒരു തത്രപ്പാടിലും എനിക്ക് തുന്നാൻ അറിയാം എന്ന ആ മനോധൈര്യത്തിലും തലയണ ഏത് രീതിയിലാണെന്ന് വേണ്ടതെന്നത് മറന്നുപോയ ഒരു കണ്ടസ്റ്റൻ്റാണ്. അപ്സരയും റസ്മിൻ്റെ അതേ ക്വാളിറ്റി ഉള്ള പെണ്ണാണ്. കൂടുതൽ കണ്ടൻ്റ് ഉണ്ടാകും, പക്ഷെ കൂടുതൽ കാലം ബിഗ് ബോസിനകത്ത് നിറഞ്ഞു നിൽക്കാൻ പറ്റില്ല. അപ്സരയും അബ്സെൻറ്റ് മോഡിലേക്ക് പോകുന്നൊരു ടൈപ്പാണ്. ചിലപ്പോൾ നാളെ അപ്സരയും ഔട്ടാവാം, നമുക്കൊരിക്കലും പ്രതീക്ഷിക്കില്ല. നോമിനേഷനും വോട്ടിൻ്റെ ആരും ഇപ്പോൾ സേഫ് സോണിലല്ല. എന്നാലും നാളെയും നമുക്ക് ആരും പ്രതീക്ഷിക്കാം, ആരും പോകാം എന്ന അടുത്ത വീക്ക് ഞായർ ശനിയാഴ്ച അത് പ്രഖ്യാപിക്കുന്നതായിരിക്കും. പക്ഷേ നമുക്കൊട്ടും രസകരമായി തോന്നാത്തത് ആ ഒരു ജിറ്റോനെതിരെയുള്ള ഒരു പരാമർശമായിരുന്നു. അത് പ്രേക്ഷകർ ഏറ്റെടുത്തില്ല എന്ന് തന്നെ ബിഗ് ബോസ് അനീതിയെ മനസ്സിലാക്കേണ്ടതാണ്. കാരണം അവിടെ ഏറ്റവും ബെസ്റ്റ് ഗെയിമർ ജിറ്റോ മാത്രമാണ്. അത് മനസ്സിലാക്കിയ പ്രേക്ഷകർക്ക് ഒരിക്കലും വോട്ടിംഗ് പാറ്റേൺ തെറ്റില്ല എന്ന ഒരു നിഷ്പക്ഷം നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ജിറ്റോ ചെയ്ത ജഡ്ജ്മെൻറ്റിൽ ഒരു കറക്ഷൻസ് കുറവുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് പറയും. ബട്ട് വളരെ ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യേണ്ട രീതിയിൽ തന്നെയാണ് ജിറ്റോ അത് ചെയ്തതെന്നും നമുക്ക് പറയാം. സ്വന്തം ടീമിന് വേണ്ടിയുള്ള പോയിന്റിന് വേണ്ടിയായിരുന്നില്ല, തൻ്റെ ജഡ്ജ്മെൻറ്റ് കറക്റ്റാക്കുക എന്ന പോയിൻ്റാണ് ജിറ്റോ നോക്കിയത്. പക്ഷെ സ്വന്തം ഗ്രൂപ്പിലേക്ക് ഒന്ന് വേണമെന്ന് പറയുന്ന ആ ഒരു സംഭവം
അവിടെ ഒന്ന് നന്നായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് ജഡ്ജിന് തീരുമാനിക്കാം അത് നന്നാക്കണമെന്നോ നന്നാവണമെന്നോ ഒക്കെ ജഡ്ജാണ് അഭിപ്രായം പറയാത്തത്. അത് ജിറ്റോയുടെ മണ്ടയിൽ കൊണ്ടെടുക്കുന്നത് ഒട്ടും ശരിയായിട്ടില്ല ലാലേട്ട എന്ന് പറയാനാണ് എനിക്ക് എൻ്റെ ഒപ്പീനിയനിൽ പറഞ്ഞത്. കാരണം അവിടെ വിധി തീരുമാനിക്കാൻ ജിറ്റോക്ക് പറ്റില്ല, പക്ഷേ അപ്സരയുടെ ജഡ്ജ്മെൻ്റ് ചെയ്യുന്ന ജിറ്റോക്ക് പറ്റും ഇത് റിജക്റ്റാക്കാമെന്ന്. അപ്പോൾ ജിറ്റോ കളിച്ച ഗെയിമിനെ അതേപോലെ തിരിച്ചടിക്കുക എന്നൊരു മട്ടുണ്ടല്ലോ. അപ്പോൾ അവരും ഇവരും തമ്മിലുള്ള ടീം അതൊന്നാണെന്നത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ തിരിച്ചടിക്കുന്നതിൽ നമ്മൾ ബ്രില്യൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കറക്റ്റ് പോയിൻ്റ് പറയുമ്പോൾ ആ പോയിൻറ്റിനെതിരെ ഒരു നിഷ്പക്ഷമില്ലാത്ത പെരുമാറ്റ ചട്ടങ്ങൾ അത് അപ്സരയുടെ ഭാഗത്തുണ്ടാവാറുണ്ട്. സിജോയും ആ ഒരു ഗെയിമിലെ ഒരു പാട്ടാണ്. സിജോയും വളരെ കത്തിക്കയറി സംസാരിക്കുന്നതൊക്കെ കേട്ടു. ബട്ട് ഇറ്റ്സ് നോട്ട് ബ്രില്യൻ്റ്. ഇതൊരു ബ്രില്യൻ്റ് ആയിട്ടൊന്നും അച്ചീവ്മെൻ്റ് ആയിട്ടൊന്നും കരുതണ്ട. കാരണം ഒരു നോട്ടം കൊണ്ട് മതി ഒരു ടാസ്ക് ഫെയിൽ ചെയ്യാൻ. അവർക്ക് ആ മൊത്തം പോയിൻ്റ് വിധിച്ചിട്ടില്ല എന്ന് കരുതി അടുത്ത ടാസ്കിന് അതിനേക്കാളും വലിയ പോയിൻ്റ് നേടാൻ നോക്കണം. അതാണ് ഒരു മികച്ച ഗെയിമർ കാണേണ്ട മൈൻഡ് ഗെയിം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു പ്രഷർ കുക്കറാണ്. ഏത് തണയും താണ്ടി ഇത് ജയിക്കാനുള്ള ആധിപത്യം നിങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ നോക്കണം. അപ്പോഴാണ് ബിഗ് ബോസ് വിന്നർ ആവുകയുള്ളൂ. അപ്പോൾ അവിടെ ഫണ്ണായ ലാലേട്ടൻ്റെ പല കാര്യങ്ങളും ടാസ്കുകൾ ഇന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നൊരു ചില സിനിമയുടെ പേരുകൾ പറഞ്ഞ് അത് ആംഗ്യ രീതിയിൽ സംസാരിച്ച് കണ്ടെത്തുന്ന ഒരു ഗെയിമായിരുന്നു. അതായത് നമ്മൾ പല ഷോയിലും കാണുന്ന ഒരു ടാസ്ക്കാണ്. നമ്മൾ ആംഗ്യത്തോട് സംസാരിച്ച് ആ സിനിമ ആര് എന്തെന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. അതിൽ ചില ഫണ്ണിങ് മൂമെൻറ്റ്സ് നമുക്ക് സന്തോഷകരമായി. ലാലേട്ടൻ്റെ വികൃതികളും മുടിയൻ കാണിച്ച ഓരോ സിനിമ മുടിയൻ്റെ ഗെയിമിലേക്ക് വരുമ്പോൾ രസകരമാകുകയും അങ്ങനെ പലരും അതിൻ്റെതായൊരു രീതിയിൽ അത് കാണിച്ചു. ജിറ്റോയിൻ്റെ ഫെയിലറായിരുന്നു, പെട്ടെന്ന് ആ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റിയില്ല. പക്ഷേ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയായിരുന്നു ജിറ്റോക്ക് കിട്ടിയത്. അപ്പോൾ ജിറ്റോയിന് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലവും അങ്ങനെ ചെയ്ത് പഠിക്കാനുള്ള ഒരവസരവും ഇല്ലാത്തത് കൊണ്ട് ജിറ്റോൻ്റെ തോൽവി അതൊരു പരാജയമല്ല. കാരണം അത് ജിറ്റോക്ക് അങ്ങനെയാണ്. ജിറ്റോ അത്തരത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇത്തിരി പോയിൻ്റ് കുറവാണ്. അതുകൊണ്ട് ഗെയിമിൽ തോറ്റുന്ന വരുത്തി തീർക്കാൻ ആരും നോക്കണ്ട. അത് ഗെയിമിൻ്റെ ഏതൊരു ടാസ്ക് മാത്രമാണ്. ഫൺ ടാസ്കിന് പോയിൻ്റ് ഇല്ല. അപ്പോൾ 100 or 50 പോയിൻ്റാണ് ഇപ്പോൾ കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ആ പോയിൻ്റ് വെച്ച് വേണം അടുത്ത റേഷൻ അവർക്കിനി അടുത്ത ആഴ്ചയും അതിൻ്റെ അടുത്ത ആഴ്ചയൊക്കെ വീക്കെൻഡിലേക്കുള്ള സാധനങ്ങൾ ബിഗ് ബോസിലെത്തിക്കാൻ. ആ റേഷന് വേണ്ടിയുള്ള പോയിൻ്റ് മത്സരങ്ങളാണ് നടന്നിരിക്കുന്നത്. അത്രമാത്രമേ ഈ ഒരു ഗെയിമുകളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ബിഗ് ബോസിൽ പണം ചെലവാക്കാൻ പറ്റില്ല. ആ പണമാണ് ടാസ്ക്കും പോയിൻറ്റും എല്ലായി നിങ്ങൾക്ക് തരുന്നത്. അല്ലാതെ അത് വോട്ടിംഗ് പാറ്റേണിലെ വിജയെ തിരഞ്ഞെടുക്കുന്ന ഒരു തീരുമാനമല്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് നോമിനേഷണൽ പാറ്റേണിൽ തീരുമാനമെടുക്കുന്ന ബിഗ് ബോസ് ജഡ്ജ്മെൻ്റാണ്. അതായത് വോട്ടിംഗ് നിലവാരത്തിൽ ബിഗ് ബോസ് ചെയ്യേണ്ട ജനത്തിൻ്റെ ജഡ്ജാണ് ബിഗ് ബോസ് തീരുമാനിക്കേണ്ടത്. അതായത്
വിജയി തിരഞ്ഞെടുക്കേണ്ടത് ജനമാണെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കേണ്ടത് ബിഗ് ബോസിൻ്റെ അവകാശമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ജനവിധി തേടുക എന്ന ഒരർത്ഥമേ അതിലുള്ളൂ. പ്രേക്ഷകരെ മറന്ന് ഒരു കളിയും കളിച്ച് വിന്നറാക്കാൻ നോക്കണ്ട എന്ന യാഥാർത്ഥ്യം. അത് ബിഗ് ബോസായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെ പേഴ്സണലായിട്ട് തന്നെ എടുക്കുക. ഏത് രീതിയിലും നമ്മൾ ഈ ഇതൊരു എൻ്റർടൈൻമെൻറ്റും ഒരു കോണ്ടൻറ്റുമാണ്. അപ്പോൾ ഇന്ന് ഈ ആഴ്ചത്തെ വീക്കെൻഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. റസ്മിൻ ബായ് ഔട്ടാണ്. അപ്പോൾ നാളെ അഭിഷേകാകാം, അപ്സരയാവാം, ജാസ്മിനാവാം, ജിറ്റു ആകാം, അർജുനനാവാം. അപ്പോൾ പലരും ഇനിയും അതിൽ കൂടുതൽ പേർ അകത്തുണ്ട്. അപ്പോൾ അവരെയൊക്കെ പറഞ്ഞു വിടാനുള്ള സമയമായി. 4-5 വീക്കെൻഡ് മാത്രമേ ഇനി ഫൈനലിലേക്ക് എത്താൻ ബാക്കിയുള്ളൂ. അപ്പോഴേക്കും കാര്യങ്ങളുടെ കളിയൊക്കെ അങ്ങ് മാറും. ബിഗ് ബോസ് ഒരു സക്സസ് മെറ്റീരിയലായി മാറ്റണം, ഒരു ചേഞ്ചിങ് മൊമെൻ്റ്, ഒരു മാറ്റിപ്പിടിക്കൽ. അത്തരത്തിലേക്ക് പോകുമ്പോഴാണ് എപ്പോഴും തെറ്റുന്ന ഈ ആവർത്തന വികസിതമായ തെറ്റുകൾ ബിഗ് ബോസ് എടുത്ത് കുപ്പത്തൊട്ടിയിലിടേണ്ട സമയമായി. ഇന്നും അത് സംഭവിച്ചു. ബിഗ് ബോസിൻ്റെ എല്ലാ ജഡ്ജ്മെൻറ്റും തെറ്റാറുണ്ട്, ചില കാര്യത്തിലൊഴിച്ച്. അപ്പോൾ ജിറ്റോൻ്റെ കാര്യത്തിൽ അവോർഡിങ് നല്ല മത്സരത്തെ തായിലേക്ക് ഇടിച്ചു താത്താനുള്ള ബിഗ് ബോസിൻ്റെ മൈൻഡ് ഗെയിമിനോട് പ്രേക്ഷകർ അത്ര യോജിക്കത്തില്ല. മത്സരാർത്ഥിയുടെ മെയിൻ ഗെയിമിനേക്കാളും ബിഗ് ബോസ് കാണിക്കുന്ന ഗെയിമാണ് പ്രേക്ഷകർ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ഏത് രീതിയിൽ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും അത് വളയത്തില്ല എന്നത് മാത്രമേ നിങ്ങൾ സത്യം അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ അഭിപ്രായം ഇന്ന് മാറി. അതാണ് സിറ്റുവേഷൻ നോക്കി വേണം ഒരാളെ വിലയിരുത്താൻ. അയാളെ വിലയിരുത്തുന്നത് മോശമായ ചുറ്റു അതിനെതിരെ സംസാരിച്ച പോയിൻ്റൊക്കെ കറക്റ്റ് എന്ന് നമുക്ക് പറഞ്ഞുകൂടെ. അവരുടെ പോയിൻ്റ് അവർക്ക് പോയാലും ഇവരുടെ ജഡ്ജ്മെൻറ്റ് പോയിൻറ്റിനെ സ്കോർ ചെയ്യാലോ, അതിൻ്റെ ഉത്തരം ഒരു മടിയും കൂടാതെ അവിടെ പറയാനുള്ള ഗഡ്സ് കാണിച്ചില്ലേ, ആ ഒരു ഗഡ്സിന് എന്താ ഒരു പോയിൻ്റ് ഇല്ലാത്തത്? അവരുടെ പോയിൻ്റ് നഷ്ടപ്പെട്ടപ്പോൾ അവർ ചോദിച്ചു. അതുപോലെ തന്നെയാണ് അപ്സരയും ചോദിക്കുന്നത്. അത് അവരെ ജഡ്ജ് ചെയ്യുന്നവരോടാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെയാണ് തൻ്റെ വാദം ജയിക്കാൻ ഏത് കളിയും മത്സരാർത്ഥി ചെയ്യും. പക്ഷേ സ്വന്തമായൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അത് പെർഫെക്റ്റ് ആക്കുക എന്നതും കണ്ടസ്റ്റൻസ് ഗെയിമിലും ടാസ്കിലും കാണിക്കേണ്ട മര്യാദയാണ്. അത് ചെയ്തില്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റിയായി സംസാരിക്കാതെ, ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാതെ ഗ്രൂപ്പ് ടാസ്കൊന്നും അവിടെ ഒട്ടും അംഗീകരിക്കുന്ന കാര്യമല്ല. ഇനിയും ബിഗ്ഗസ്റ്റ് ഗെയിമുകൾ വരാൻ ഇരിക്കുകയാണ്. ഇനിയും ശക്തമായ പൊട്ടിത്തെറികൾ അവിടെ ഉണ്ടാകും. നാളെ പ്രൊമോയിൽ വളരെ ഫൈറ്റുള്ള ടാസ്കുകൾ തന്നെ വരുന്നു എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഫാസ്റ്റിംഗ് മൊമെൻറ്റ്സ് ആണ് ഇനി നടക്കാൻ പോകുന്നത്. അതിനേക്കാളും വലിയ ജഡ്ജ്മെൻ്റ് ഇനിയും ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാം ഒരു ചെറിയത് എന്നല്ല, എല്ലാം അധികം മുകളിലാണെന്നത് ചിന്തിക്കുക. അങ്ങനെ മതി, ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ബിഗ് ബോസ് ടോക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. ഇനി അടുത്ത ആഴ്ചത്തെ വീക്കെൻഡിലെ പെർഫോമൻസും അതിൻ്റെ അഭിപ്രായങ്ങളുമായി
നമുക്ക് വീണ്ടും വരാം. ശുഭരാത്രി.